തിരുവനന്തപുരം നെടുമങ്ങാട് ജ്വല്ലറിയിൽ മോഷണം. നെടുമങ്ങാട് സത്രം ജംഗ്ഷനിലെ അമൃത ജ്വല്ലറിയിലാണ് കവർച്ച നടന്നത്. 25 പവൻ സ്വർണവും വെള്ളി ആഭരണങ്ങളും നഷ്ടപ്പെട്ടു. നെടുമങ്ങാട് പോലീസ് സംഭവത്തിൽ അന്വേഷണം തുടങ്ങി. ഇന്ന് രാവിലെ 9 മണിയോടെ കടയുടമ സ്ഥാപനം തുറക്കാൻ വന്നപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. കടയുടെ ഷട്ടറിന്റെ പൂട്ട് അറുത്തുമാറ്റിയ നിലയിലായിരുന്നു. തുടർന്ന് അകത്തുകയറിയ മോഷ്ടാക്കൾ സ്വർണവും പണവും ഇരിക്കുന്ന ലോക്കർ തുറന്നാണ് മോഷണം നടത്തിയത്. ലോക്കറിന് സമീപം തന്നെ താക്കോലും ഉണ്ടായിരുന്നു. ഇതുപയോഗിച്ചാണ് ലോക്കറിലെ സ്വർണം അപഹരിച്ചത്. പിന്നീട് കടയിലുണ്ടായിരുന്ന വെള്ളിയും മോഷ്ടിച്ചു. മോഷണത്തിന് ശേഷം തറയിൽ മുളകുപൊടിയും വിതറി. തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നാണ് പോലീസ് നിഗമനം. സംഭവത്തിൽ നെടുമങ്ങാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു വരികയാണ്. ഉടമയിൽ നിന്നും വിശദമായ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാകും പോലീസിന്റെ തുടർ നീക്കങ്ങൾ. 24 തിരുവനന്തപുരം. ഈ വാർത്തയുടെ ഒരു അപ്ഡേറ്റ് കൂടി ഘട്ടത്തിൽ വരുന്നു. അമൃത ജ്വല്ലറിയിലെ മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. 3 പേർ ചേർന്നാണ് മോഷണം നടത്തുന്നതായി CCTVയിൽ വ്യക്തമാണ്. പിന്നിൽ പ്രൊഫഷണൽ സംഘമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. വിവരങ്ങളുമായി ഹരികൃഷ്ണൻ ചേരുന്നു. ഹരികൃഷ്ണൻ, 25 പവൻ സ്വർണം കവർന്നു, ദൃശ്യങ്ങൾ വ്യക്തമാണ്. ജ്വല്ലറിയുടെ ഷട്ടർ പൂട്ട് തകർത്തുകൊണ്ട് അകത്തു കയറാനുള്ള ശ്രമം ഈ പ്രൊഫഷണൽ സംഘമാണ് നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നതിന്റെ കാരണം നമുക്കിപ്പോൾ ലഭ്യമാണ്. സുഹൈൽ, കൃത്യമായും ഈ മോഷ്ടാക്കളിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ പ്രൊഫഷണൽ ടീം കഴിഞ്ഞാൽ തന്നെയും പോലീസ് തള്ളിക്കളയാത്ത ഒരു സാധ്യത ഈ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട ഈ ജ്വല്ലറി നിൽക്കുന്ന പ്രദേശവുമായി ബന്ധപ്പെട്ട സമീപത്തെ മോഷ്ടാക്കളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട് എന്നാണ് പോലീസ് നമുക്ക് നൽകുന്നത്. ഈ CCTV ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാകുന്നത് ഇന്ന് പുലർച്ചെ 3:30 ഈ മോഷണം നടക്കുന്നത്. 3 അംഗസംഘം, മുഖമൂടിധാരികളായ 3 അംഗസംഘമാണ് ഈ മോഷണ ശ്രമത്തിന് പിന്നിൽ. ഒരാൾ പുറത്ത് കാവൽ നിൽക്കുന്നു. 2 പേർ ഈ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ ഷട്ടറിന്റെ പൂട്ട് അറുത്തുമാറ്റുന്നു. അതിനുശേഷം അകത്ത് കയറുന്നു. അകത്ത് കയറി ഈ ലോക്കറിന് അടുത്തേക്കാണ് ആദ്യം പോകുന്നത്. ഈ ലോക്കറിനകത്തേക്ക് പോയതിനു ശേഷം ഈ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സ്വർണവും എടുക്കുന്നു, അപഹരിക്കുന്ന സാഹചര്യമാണ്. ഈ ഉടമ ഈ ലോക്കറിന്റെ സമീപം തന്നെയാണ് ഈ ലോക്കറിന്റെ താക്കോൽ വെച്ചിരുന്നത്. അത് ഇവർക്ക് ഈ സ്വർണം അപഹരിക്കാൻ എളുപ്പമായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഇതിനുശേഷം ഈ കടയിലുണ്ടായിരുന്ന മറ്റു വെള്ളിയും ഇവർ മോഷ്ടിക്കുന്നുണ്ട്. ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന കാര്യം എന്ന് പറയുന്നത് ഈ 1 മണിക്കൂറോളം ഇവർ ഈ സ്ഥാപനത്തിനുള്ളിൽ ചെലവഴിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഈ മുഖമൂടിധാരികളായ 3 അംഗ സംഘത്തിന് പിറകെയാണ് പോലീസ് SP ഡാൻസ് ഓഫ് ടീമാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. സുഹൈൽ. ശരി, ഹരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. സമാനമായ രീതിയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് താമരശ്ശേരിയിൽ ഇതുപോലൊരു 3 അംഗസംഘം ജ്വല്ലറുടെ ചുമര് തുറന്ന് ഇതുപോലെ മുഖംമൂടി ധരിച്ച് മോഷണം നടത്തിയ സംഭവം കൂടി ഉണ്ടായിരുന്നു. മറ്റു വാർത്തയിലേക്കാണ്.